ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ ആദ്യ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഇത് സമർപ്പിക്കുക. തമിഴ്നാട് സ്വദേശി പത്മത്തെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിക്കുക. മുഹമ്മദ് ഷാഫി കേസിലെ ഒന്നാം പ്രതിയും ഭഗവത് സിംഗും ഭാര്യ ലൈലിയും രണ്ടും മൂന്നും പ്രതികളും. സുധീഷ ധർമ്മൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുധീഷ, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കേരളത്തെ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയാകെ ഏറെ ഞെട്ടിച്ച കേസാണ് ഇലന്തൂരിലുണ്ടായ ഇരട്ട നരബലി. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഏറെ അഭിമാനകരമായ കേസ് അന്വേഷണമായിരുന്നു. കാരണം തിരോധാന കേസിൽ നിന്ന് അതൊരു നരബലിയാണ് എന്ന കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം ഏറെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ഏറെ നിർണായകമായ ഒരു കേസാണ് ഇലന്തൂരിൽ നടന്നിട്ടുള്ള ഇരട്ട നരബലി എന്ന് പറയുന്നത്. ഈ ഇരട്ട നരബലിയിലെ ആദ്യത്തെ കുറ്റപത്രമാണ് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുന്നത്. അത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്മത്തിന്റെ തിരോധാര കേസിലാണ്, പത്മത്തിന്റെ കൊലപാതക കേസിലാണ് എന്നുള്ളതാണ്. സെപ്റ്റംബർ 26-ാം തീയതിയാണ് പത്മത്തെ കാണാതാകുന്നത്. 27-ാം തീയതി തന്നെ മകൻ പരാതി നൽകുന്നു, തിരോധാനവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകുന്നു. തുടർന്നുള്ള അന്വേഷണം നടക്കുന്നു. തുടർന്ന് ഒക്ടോബർ 12-ാം തീയതി ആകുമ്പോഴേക്കും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു. നരബലി എന്ന ഞെട്ടിക്കുന്ന വാർത്ത കേരളമാകം തന്നെ അറിയുകയും ചെയ്യുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള നിമിഷങ്ങൾ വാർത്തകൾ ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സാഹചര്യം, പിന്നീട് അങ്ങോട്ട് പുറത്തു വന്നിട്ടുള്ള ഞെട്ടിക്കുന്ന നര ഭോജനമടക്കമുള്ള വാർത്തകൾ, അത്തരത്തിൽ ഏറെ നിർണായകമായ കേസിന്റെ ആദ്യ കുറ്റപത്രമാണ് ഇന്ന് കോടതിയിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എറണാകുളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷാഫിയാണ് കേസിലെ ഒന്നാം പ്രതി. സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി നരബലി നടത്താമെന്ന് ഈ പ്രതികളെ പറഞ്ഞ് കൂട്ടുപ്രതികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഷാഫിയാണ് ഒന്നാം പ്രതി. ഇലന്തൂരിലെ പാരമ്പര്യ വൈദ്യനായിട്ടുള്ള ഭഗവത് സിംഗും ഭാര്യയും രണ്ടും മൂന്നും പ്രതികളാണ് കേസിൽ. കൊലപാതകം, ഗൂഢാലോചന, ഒപ്പം മോഷണമടക്കമുള്ള കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഏതായാലും ഈ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. പഴുതടച്ച കുറ്റപത്രമാകും ഇന്ന് കോടതിക്ക് മുൻപിൽ എത്തുക എന്നുള്ളതാണ് കൊച്ചി ഡി സി പി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതാണ്ട് 200-ഓളം പേജുകൾ ഉണ്ടാകും, 60-ഓളം സാക്ഷികൾ ഉണ്ടാകും എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങളെങ്കിലും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കൃത്യമായ കണക്കുകൾ എന്തായാലും കോടതിയിൽ കുറ്റപത്രം എത്തുമ്പോൾ ലഭ്യമാകും. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റോസ്ലിന്റെ കേസിലെ കുറ്റപത്രം അടുത്ത ആഴ്ചയോടുകൂടി ആകും ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു സുധീഷ ധർമ്മൻ.